പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പും മൗനാനുരാഗത്തിൻ ഈശോം ശിഖായയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഫാദർ ടെക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിവ്യൂവിൽ നമ്മളൊരു കിടിലൻ വീഡിയോ കണ്ടു, കളർ മാറുന്നതും ഒപ്പം ലിറിക്സിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എഫക്റ്റ് കൊടുക്കുന്നതുമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പിക്ചറൊക്കെ എവിടെ കിട്ടുന്നു എന്നുള്ള ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പിക്ചറൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഒപ്പം തന്നെ ഈ വീഡിയോയുടെ അവസാനം ഒരു അപ്കമ്മിങ് വീഡിയോയുടെ ട്യൂട്ടോറിയലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കണം. അങ്ങനെ നല്ല നല്ല സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സിനിമ പാട്ടിൻ്റെതാണ്, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോട്ടോ മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, ഫാദർ ടെക് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രിവ്യൂ കണ്ട കളർ എഫക്റ്റും ഒപ്പം ഒരു ടെസ്റ്റിൻ്റെ ഒരു എഫക്റ്റോടുകൂടിയ ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ എലൈറ്റ് മോഷൻ്റെ 3.6.1 ആണ് ഉപയോഗിക്കുന്നത്. പ്രൊവേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതിനെ പറ്റി നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ അതിലെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം റെസൊല്യൂഷൻ നമ്മൾ കൊടുക്കും 1080x2340 അല്ലെങ്കിൽ 60 FPS. നമുക്കിപ്പോൾ 30 മതി. ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുന്നു. ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് ഇൻസേർട്ട് ചെയ്യണം. ആണ് ആദ്യമേ ഓഡിയോ ആണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓഡിയോ ഇൻസേർട്ട് ചെയ്യാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓഡിയോയും നമ്മുടെ ലിങ്ക് ഓഡിയോയും നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തതാണ്. ഓഡിയോ ക്ലിക്ക് ചെയ്യുന്നു. വ്യൂ ഓൾ എടുക്കുന്നു. മ്യൂസിക്കിനകത്താണ് ഓഡിയോ എടുക്കുന്നു. മറന്നിട്ടും എന്തിനോ ഞങ്ങളെ പാട്ട് കേട്ട് കാണും. ഏകദേശം ഇതൊരു 33 സെക്കൻഡ്, ഞാനൊരു 30 വരെ ഉള്ളൂ ഞാൻ ചെയ്യുന്നുള്ളൂ. 30 വരെ നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. പാട്ട് ട്രിം ചെയ്യുകയാണ്. ട്രിം ചെയ്തു. ട്രിം ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു പിക്ചർ ആഡ് ചെയ്യുകയാണ്. നമ്മൾ അതിൽ കണ്ടൊരു ഒരു നൈസ് പിക്ചർ, നല്ലൊരു ഗ്രാമീണ, നമുക്ക് തന്നെ ഒരു കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നുന്ന ഒരു പിക്ചറാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജ് ആൻഡ് വീഡിയോയിൽ ആ പിക്ചർ ഞാൻ ആഡ് ചെയ്തു. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ ഫിൽ സ്ക്രീൻ ഞാൻ ചെയ്തു. ട്രാൻസ്ഫോം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, സൂം ചെയ്തു. ആ പിക്ചർ ആ ഒരു മ്യൂസിക് തീരുന്നത് വരെ അവസാനിപ്പിക്കണം. അപ്പം നമ്മൾ എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂട്ടിക്കൊടുക്കുന്നു. അപ്പം 30 സെക്കൻഡോളം വന്നു. ഞാൻ വീഡിയോയുടെ അവസാനമാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം, എന്നാലേ അതിന് കൃത്യമായിട്ടുള്ള മനസ്സിലാവുള്ളൂ. ലിറിക്സുകളെല്ലാം കൊടുത്ത് ഓരോന്ന് പോയതിന് ശേഷം അവസാനം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചേഞ്ച് വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലിറിക്സ് കൊടുക്കാം. അപ്പോൾ മലയാളമാണ് നമ്മൾ കൊടുക്കുന്നത്. മലയാളം എങ്ങനെയാണ് ചെയ്യുന്നതും എങ്ങനെ ഏത് ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ നേരത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ 2 വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതും. അപ്പം എങ്ങനെ ചെയ്യുന്നുള്ളത്, അപ്പോൾ നമ്മളിതിലേക്ക് ആ ഒരു ലിറിക്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിറിക്സുകൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. ഓരോ ലൈൻ കോപ്പി ചെയ്തു അതിലേക്ക് FML കോഡിലേക്ക് മാറ്റണം. കോപ്പി അടിച്ചു. നമ്മൾ കോഡ് FML എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് ഞാൻ അത് പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുകയാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഗെറ്റ് FML എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഗെറ്റ് FML ക്ലിക്ക് ചെയ്തു. ഞാൻ എലൈറ്റ് മോഷൻ എടുക്കുകയാണ്. എലൈറ്റ് മോഷൻ എടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു റെഡ് മാർക്ക് കിടക്കുന്നതാണ്, നമുക്കറിയാമല്ലോ. അത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ ലൈൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ അതിലേക്ക് ഇത് പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ 2ാമത്തെ ലൈൻ പിന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നു. ജസ്റ്റ് കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. എഡിറ്റ് ടെസ്റ്റ് എടുക്കുന്നു. റോബർട്ട് റെഗുലർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാനതിൻ്റെ
ഫോണ്ട് ഞാൻ ഈ ഒരു ഫോണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫോണ്ടൊക്കെ നമ്മുടെ അതിലുണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ കളറ് വൈറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്ലസ് ശരി ടിക്കിടുന്നു. നമുക്കൊന്ന് സൂം ചെയ്യാം. ഇവിടെ എനിക്കറിയാം മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് മൂന്നാമത് കാണുന്നതാണ് സൂം എന്നുള്ള ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നു. ജസ്റ്റ് എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് താഴെ അവിടെ കൊണ്ടുപോയി വെക്കുന്നു. വീണ്ടും ഒന്ന് സൂം ചെയ്യുന്നു. ഓക്കെ, ഞാനതിൻ്റെ ഇവിടം വരെയാണ് ആ ലിറിക്സ് വരുന്നത്, രണ്ടാമത്തെ മാർക്ക് വരെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലെങ്ത് ചെയ്യുന്നു. ഞാനതിനൊരു ബോർഡർ ആൻഡ് ഷാഡോ എടുത്തിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഷാഡോ ചെയ്യുകയാണ്, ഒരു ബ്ലാക്ക് ഷാഡോ തന്നെ ചെയ്തു. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ വരി കൊടുക്കാനുണ്ട്, രണ്ടാമത്തെ പൊഴിഞ്ഞിട്ടും എന്തിനോ. അപ്പോൾ ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുകയാണ്, രണ്ടാമത്തെ സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കും. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചൊന്ന് താത്തുന്നു, ജസ്റ്റ് ഒന്ന് താത്തി. എന്നിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് ഞാൻ അവിടെ ബാക്കിയുള്ള ടെസ്റ്റ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. കണ്ടോ, വളരെ എളുപ്പമാണ് ടെസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് എഫക്റ്റാണ് കൊടുക്കേണ്ടത്, പ്രധാനപ്പെട്ട ഒരു എഫക്റ്റാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പം ഞാനതിനനുസരിച്ച് ഞാൻ ടെസ്റ്റ് ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഒരു ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒക്കെ എന്തിനോ എന്നുള്ളത് നമുക്കൊന്ന് കൂട്ടാം. ഇതൊക്കെ നിങ്ങളുടെ ഉചിതമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനെന്ത് ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം, എനിക്ക് എൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഞാൻ ചെയ്തു. ഞാൻ പൊഴിഞ്ഞിട്ടും എന്തിനോ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ആ വള്ളി താഴെ വരുന്ന പോലെ വരും. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു എഫക്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ പൊഴിഞ്ഞിട്ടും എന്നുള്ളതിന് എഫക്റ്റ്, രണ്ട് എഫക്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. എഫക്റ്റ് എടുക്കുന്നു, ആഡ് എഫക്റ്റ് എടുക്കുന്നു. അതിനകത്ത് ബ്ലർ എന്നൊരു ഓപ്ഷനുണ്ട്. ബ്ലർ എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് ഈ ഒരു മൂന്നാമത്തെ ഗസ്യൻ ബ്ലർ എടുക്കുന്നു, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കുന്നു. നമ്മൾ ആദ്യമൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു, 17 ഞാനൊരു 5 സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാനത് 0 ആക്കി കൊടുക്കുന്നു. ഇതുപോലെ തന്നെ എൻഡിങ്ങിലും ഞാനൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു, 5 പുറകോട്ട് എടുത്തിട്ട് അവിടെ ഞാൻ 2 ഞാൻ 0.15 കൊടുക്കുന്നു. വൺ ഫിഫ്റ്റി നമുക്ക് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിലും അത് തന്നെയാണോ എന്ന് നോക്കണം. 150 ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മൾ വേറൊരു എഫക്റ്റ് കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു എഫക്റ്റാണ്, ഒത്തിരി പേര് ചോദിച്ച ഒരു എഫക്റ്റാണ്, ഇതെങ്ങനെ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ അത് എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു, ആഡ് എഫക്റ്റ് എടുക്കുന്നു. ആഡ് എഫക്റ്റ് എടുത്തിട്ട് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ടെസ്റ്റ്. ടെസ്റ്റിനകത്ത് ടെസ്റ്റ് ട്രാൻസ്ഫോം എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. ടെസ്റ്റ് ട്രാൻസ്ഫോം 3.6.1 ആണെങ്കിലാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. അപ്പം ഞാൻ അതിനകത്ത് ടെസ്റ്റ് ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ടെസ്റ്റ് ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ കഴിയുമ്പോൾ ടെസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എന്നുള്ളത് എടുക്കുന്നു. ഞാൻ അതിനകത്ത് എഡിറ്റ് ചെയ്യാം. ടെസ്റ്റ് ട്രാൻസ്ഫോം എടുക്കുന്നു. ഓരോരോ കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ട് ഞാനൊരു ഒരു 8 ഞാനൊരു 8 കൊടുക്കുകയാണ്. ഏകദേശം ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പോവുക. എൻഡ് എന്നുള്ളത് ഞാനൊരു ഒരു 66 ഒരു 65 റേഞ്ച്, 65 ഒരു ഗ്യാപ്പ് നമുക്ക് കൊടുക്കാം. ഫോണിച്ച സ്ലോ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാനൊരു 63 കൊടുത്തു. അതുപോലെ തന്നെ ഫേസ് കാണുന്നുണ്ട്, -70. വളരെ ഇത് ഒരു തവണ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങളിത് ഒന്ന് ശ്രദ്ധിച്ച് ഒരെണ്ണം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വേറെ ഏതൊക്കെ റേറിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഞാനൊരു -70 കൊടുത്തു. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ കമ്പോണൻ്റ് ലെറ്ററാണ്, ആങ്കർ കമ്പോണൻ്റാക്കി. അത് കഴിഞ്ഞ് ആങ്കിൾ എന്ന് കാണുന്നുണ്ട്. ആങ്കിൾ ഞാനൊരു 1.1 കൊടുക്കുന്നു. 1.1 കൊടുക്കുന്നു. സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ ഞാനൊരു 2.04 കൊടുക്കുന്നു. ചെറിയ വ്യത്യാസം തന്നെ കുഴപ്പമില്ല. സ്ട്രെച്ച് എന്നുള്ള ഓപ്ഷൻ ഞാനൊരു -1 കൊടുക്കുന്നു, -1. ഓക്കെ, പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും
ഈസ് ഇൻ ഈസ് ഔട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. ഈസ് ഇൻ ഞാനൊരു മൈനസ് 4 കൊടുത്തു, ഇതൊരു പ്ലസ് 4. ഓക്കെ 3 കൊടുത്തു. ഓക്കെ അടുത്ത ഓവർലാപ്പ്, ഓവർലാപ്പ് ഞാൻ 1000 കൊടുക്കുന്നു. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഷേപ്പ് എന്നുള്ളത് സ്മൂത്താണ് ഞാൻ കൊടുക്കുന്നത്. ഇനി റാൻഡം ഓർഡർ എന്നുള്ള ഓപ്ഷൻ, അത് ഞാൻ ആദ്യമേ ഓൺ ചെയ്യണം. എന്നിട്ട് ഈ ഒരു അതിൽ ഞാനൊരു സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും, സോറി ഓവർലാപ്പായി സെലക്ട് ആയിപ്പോയി, സീഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഞാനൊരു കീ ഫ്രെയിം കൊടുത്തു. എൻഡിങ്ങിലെ കീ ഫ്രെയിം ഞാനൊരു 0.03 കൊടുത്തു. സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു 0.16 കൊടുത്തു. ഓക്കെ ഇത്രയാണ് നമ്മൾ ചെയ്ത ഒരു എഫക്റ്റ്. ഇത്രയും ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.